ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, താങ്ക്സ് അലോട്ട്. അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണോ, ഫ്രീ ആയിട്ടിരിക്കുകയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നത്. പല ബോയ്സിനും അറിഞ്ഞുകൂടാത്തതാണ് സ്ത്രീകളുടെ പൊസിഷൻ. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സ്ത്രീകൾക്കും ഇത് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. സ്ത്രീകളാണ് പ്രധാനമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ, പുരുഷന്മാർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഇത് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ശിൽപാസ് വേൾഡ് എന്ന ചാനൽ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ മെസ്സഞ്ചറിനകത്ത്, അതായത് ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എല്ലാ സജഷനും നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കുറേ കൂട്ടുകാർ നമുക്ക് അഡ്വൈസൊക്കെ തരുന്നുണ്ട്, അതുപോലെ തന്നെ സജഷനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും, നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും വീഡിയോകളും ടിപ്സുകളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ റിവ്യൂസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ടൈം പോലെ. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് വളച്ചു കെട്ടി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. സ്ത്രീകൾ പൊതുവെ ഇരിക്കേണ്ട കുറേ പൊസിഷനുകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗർഭിണികൾ. ഗർഭിണികൾ ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, അവരുടെ മൂവ്മെൻറ്റ്സ് എപ്പോഴും അവർ മനസ്സിലാക്കി പെരുമാറുക. അതായത് ആദ്യത്തെ ഫസ്റ്റ് 1-3 മന്ത് നിങ്ങൾ നല്ല കെയറിങ് ചെയ്യുക. കെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മുടെ വയറിന് നല്ല പ്രസ് ചെയ്യുന്ന രീതിയിൽ മൂവ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ ചിലർ കട്ടിയായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുക, അതൊക്കെ കൂടുതലായിട്ടും അബോർഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിടക്കേണ്ട കുറേ പൊസിഷനുകളുണ്ട്. അതായത് നിങ്ങൾ ഫസ്റ്റ് മന്ത് തൊട്ട് ആദ്യത്തെ മന്തിലൊന്നും വലിയ പ്രശ്നമില്ല, നമുക്ക് മലർന്ന് വേണമെങ്കിലും കിടക്കാം, പക്ഷേ കമന്ന് കിടക്കാൻ പാടില്ല. സ്ത്രീകൾ പൊതുവേ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഒരു 2-3 മന്ത് തൊട്ട് മുകളിലോട്ട് നിങ്ങൾ കമന്നൊരിക്കലും കിടക്കാതിരിക്കുക. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 5-4 മാസം കഴിയുന്ന ആ ഒരു 5-ാമത്തെ സ്റ്റാർട്ടിംഗ് തൊട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് സൈഡ് തിരിഞ്ഞ് കിടക്കുക. ഉറങ്ങാനായാലും വിശ്രമിക്കുന്ന സമയത്തൊക്കെ കിടക്കുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് കിടക്കുന്നൊരു പൊസിഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ കിടക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സെക്ഷുവലായിട്ടുള്ള ലൈഫിനെ മാക്സിമം പ്രഷറൊക്കെ കുറച്ച് മാക്സിമം ഉപയോഗിക്കുക. അതായത് ഗർഭിണികളായ ലേഡീസിൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. കാരണം കുഞ്ഞിൻ്റെ സ്ഥാനം, പൊസിഷനുകൾ തെറ്റാനുള്ള കാരണമാവും. നിങ്ങളുടെ ഈ ഓരോ കിടത്തയുടെ സ്ഥാനത്തിനനുസരിച്ച് കുട്ടിയുടെ ആ ഒരു ചലിക്കുന്ന മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ കുട്ടിയുടെ കിടപ്പ്. ചിലർക്ക് 9-ാം മാസം 8-ാം മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ കിടത്തയൊക്കെ, നമ്മൾ ഉറങ്ങുന്ന സമയത്തും വിശ്രമിക്കുന്ന സമയത്തൊപ്പം നമ്മൾ ശരിയായി കിടന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുഞ്ഞിൻ്റെ പുക്കിൾ കൊടി ചുരുളാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അത് പിന്നീട് നമ്മുടെ നോർമലായിട്ടുള്ള ഡെലിവറി നടക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടാനുള്ള കാരണമാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കിടക്കേണ്ടത് എങ്ങനെയാണ്, ലെഫ്റ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടോ കംഫർട്ടുള്ള സൈഡ് തിരിഞ്ഞ് കിടക്കുക. മാക്സിമം നിങ്ങളുടെ ഒരു കൈതേ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ കിടക്കില്ല, നമ്മൾ അങ്ങനെ വെച്ചിട്ട് കിടക്കുക. മാക്സിമം തലയാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 8-9 മാസമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ നിവർന്ന് കിടക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ കിടക്കാൻ പറ്റില്ല എങ്കിൽ തന്നെയും അങ്ങനെ കിടക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ ചാരി എവിടെയും ഇരിക്കുക, എങ്കിലും കിടക്കുന്ന സമയത്ത് അത് ഒഴിവാക്കുക. പിന്നെ കുട്ടിയുടെ സ്ഥാനത്തിനനുസരിച്ച് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഡോക്ടർ പറയുന്ന ആ ഒരു ഡോക്ടറിൻ്റെ ആ ഇപ്പോൾ ഏതൊരു ഡോക്ടറിനെയാണോ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത്, ആ ഡോക്ടറിൻ്റെ കൺസൾട്ട് അനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉത്തമമായിട്ടുള്ള നല്ല നോർമൽ ഡെലിവറി നടക്കാൻ നിങ്ങൾ എപ്പോഴും വിശ്രമിച്ചിരിക്കുകയല്ല വേണ്ടുന്നത്, ജസ്റ്റ് നടക്കുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കട്ടിപ്പണികളല്ലാത്ത ചെറിയ ചെറിയ രീതിയിലെ ജോലികളൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ഡെലിവറി നടക്കാനുള്ള നല്ലൊരു കാരണമായിരിക്കും അത്. തീർച്ചയായിട്ടും ഇത് ലേഡീസിന് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.